ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ് പലപ്പോഴും പ്രമേഹം. എന്നാൽ ഷുഗറിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിക്കുന്ന പല മരുന്നുകളും ചെറുതായി സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നവയുമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ടൈപ്പ് 2 പ്രമേഹം നിങ്ങളുടെ ജീവിതശൈലിയെ സാരമായി ബാധിക്കുന്നു. ഭക്ഷണക്രമം ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നട്ട്സ് ഇത്തരത്തിൽ പോഷകാഹാരത്തിൻ്റെ നല്ല ഉറവിടമാണ്. മാത്രമല്ല, ഇവ ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്നു. എന്നിരുന്നാലും ചില പ്രത്യേക നട്ട്സ് പ്രമേഹമുള്ളവർക്ക് മറ്റുള്ളവയേക്കാൾ നല്ലതാണ്. ഇന്ന് ഏകദേശം 0.3 ദശലക്ഷം മുതിർന്നവർക്ക് ഒരു തരം പ്രമേഹമുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണക്രമം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സങ്കീർണതകൾ കുറയ്ക്കാനും സഹായിക്കും. ഗർഭാവസ്ഥയിലുള്ള ആളുകൾക്ക് പ്രയോജനകര നട്ട്സ്. ഒന്നുകൊണ്ടും ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒന്നും ഇതിലില്ല എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒന്നായി മാറുന്നുണ്ട് നട്ട്സ്. നിങ്ങളുടെ പ്രമേഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. കാഷ്യൂനട്ടിൽ അപൂരിത കൊഴുപ്പുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു. ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ സുപ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ കാഷ്യൂനട്ട് പ്രോട്ടീനിൽ സമ്പുഷ്ടമാണ്, അത്യാവശ്യമായ പോഷകമാണ്. അവയിൽ ശാരീരിക ആരോഗ്യത്തിന് പ്രധാനമായ മറ്റു പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ നാര്, വിറ്റാമിൻ ഇ പോലുള്ള വിറ്റാമിനുകൾ, ഫോളേറ്റ്, തയാമിൻ, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ, കരോട്ടിനോയിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫൈറ്റോസ്റ്റെറോളുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും കാഷ്യൂനട്ട് നിങ്ങളുടെ പ്രമേഹത്തെ ഇല്ലാതാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഉപ്പിട്ട അണ്ടിപ്പരിപ്പ് പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. കാരണം ഉപ്പ് മറ്റു ചില സങ്കീർണതകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബദാം. ഇത് പ്രമേഹത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട്. ടൈപ്പ് 2 ഷുഗർ ഉള്ളവരുടെ ഭക്ഷണത്തിൽ 12 ആഴ്ച ബദാം ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയെ ഗുണകരമായി ബാധിക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് 2011 നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തി. ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ 24 ആഴ്ചയിലധികം ഡെയിലി ബദാം ഉപയോഗത്തിൻ്റെ ഫലത്തെക്കുറിച്ച് 2017 മുതൽ നടത്തിയ ഏറ്റവും പുതിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത്. ഭക്ഷണത്തിൽ ബദാം ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ധമനികളിലെ തടസ്സത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോളിൻ്റെ അളവ് ബദാം കുറയ്ക്കുന്നു. ഉയർന്ന സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോളിൻ്റെ അളവ് അവർ വർദ്ധിപ്പിക്കുന്നു. ഇത് ധമനികളിൽ നിന്ന് LDL കൊളസ്ട്രോൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ബദാം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. ഷുഗർ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ വാൾനട്ട് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വാൾനട്ടിൽ കാലറി കൂടുതലാണ്. എന്നിരുന്നാലും ഈ അടുത്ത കാലത്ത് നടത്തിയ പഠനത്തിൽ ശരീരഭാരത്തിലോ ഘടനയിലോ വലിയ സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് കണ്ടെത്തി. ഷുഗർ സാധ്യതയുള്ള 112 ആളുകളെ ഗവേഷകർ കണ്ടെത്തി കുറഞ്ഞ കാലറി ഭക്ഷണവും 6 മാസത്തേക്ക് വാൾനട്ട് അടങ്ങിയ ഭക്ഷണവും നൽകി. ശരീരഘടനയെ പ്രതികൂലമായി ബാധിക്കാതെ HDLന്റെ LDL കൊളസ്ട്രോളിൻ്റെ അനുപാതം മെച്ചപ്പെടുത്താൻ വാൾനട്ടിന് സാധിക്കുമെന്ന് കണ്ടെത്തി. HDLന്റെ LDL കൊളസ്ട്രോളിൻ്റെ അനുപാതം മെച്ചപ്പെടുത്തുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ബ്രസീൽ നട്ട് സഹായിക്കും. 2018 പഠനത്തിൽ ടൈപ്പ് 2 ഷുഗറുള്ള 300 പേരിലാണ് പഠനം നടത്തിയത്. ഇവർക്ക് 12 ആഴ്ചയ്ക്ക് ശേഷം രക്തസമ്മർദ്ദം ഉയർന്ന അളവിൽ HDL കൊളസ്ട്രോളും ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ബ്രസീൽ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കും. പിസ്ത കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് പിസ്ത കഴിക്കാവുന്നതാണ്. പിസ്ത താരതമ്യേന ഊർജ കേന്ദ്രമാണ്. പക്ഷേ അവയിൽ ആരോഗ്യകരമായ അളവിൽ നാരുകളും ഗുണകരമായ കൊഴുപ്പുകളും അടങ്ങിയിരിക്കുന്നു.
2015 ഒരു പഠനത്തിൻ്റെ ഭാഗമായി ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ 4 ആഴ്ച പിസ്ത കഴിച്ചവരിൽ ധാരാളം മാറ്റങ്ങൾ കണ്ടെത്തി. സാധാരണ ഡയറ്റ് ഗ്രൂപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പിസ്ത ഗ്രൂപ്പിൽ HDL-ന്റെ LDL കൊളസ്ട്രോളിൻ്റെ അനുപാതം വളരെ മികച്ചതാണെന്ന് അവർ കണ്ടെത്തി. പിസ്ത സ്ഥിരമായി കഴിക്കുന്നവർക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറവാണ്. ഇത് ഹൃദയാരോഗ്യത്തിനും സഹായിക്കുന്നുണ്ട്. പ്രോട്ടീനും നാരുകളും അടങ്ങിയതാണ് നിലക്കടല. പ്രോട്ടീൻ്റെയും നാരുകളുടെയും നല്ല ഉറവിടമാണ് ഇത്. ശരീരഭാരം കുറയ്ക്കാൻ ഇവ സഹായിക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ടൈപ്പ് 2 ഷുഗർ വരാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിനും അമിതവണ്ണമുള്ള സ്ത്രീകളുടെ ഭക്ഷണക്രമത്തിലും നിലക്കടലയുടെ സ്വാധീനം വളരെ വലുതാണ്. ധാന്യത്തിൽ നിലക്കടല ചേർക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും വിശപ്പും നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. ഇത് പ്രമേഹ സാധ്യതയെ വളരെയധികം കുറയ്ക്കുന്നുണ്ട്.